വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സ്വർഗത്തിനായി വലിയ നേട്ടങ്ങൾ കൊയ്ത ആധുനിക കാലത്തെ ഏറ്റവും വലിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. മറ്റ് പല വിശുദ്ധരെയും പോലെ അവൾ ഒരു രക്തസാക്ഷിയായി മരിച്ചവളല്ല. ഇഹലോക ജീവിതത്തിൽ അവൾ അസ്വാഭാവികമായ ഒരു അത്ഭുതം പോലും ചെയ്തിട്ടില്ല. പക്ഷേ സ്വർഗം ആ കൊച്ചു കന്യാസ്ത്രീയെ തിരുസഭയിലെ മിഷണറിമാരുടെ മധ്യസ്ഥയും വേദപാരംഗതയുമായി ഉയർത്തി. എന്തായിരുന്നു അവളുടെ പ്രത്യേകത? ആരായിരുന്നു ഈ കൊച്ചു പെൺകുട്ടി? ഫ്രാൻസിലെ അലൻസോൺ പട്ടണത്തിൽ മാർട്ടിൻ സെലിൻഗ്വെരിൻ ദമ്പതികളുടെ 5 പെൺമക്കളിൽ ഇളയവൾ. 5 പെൺമക്കളും ജനിച്ച വേളയിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ അവരെ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരുന്നു. 5 പെൺമക്കളെയും കർത്താവിൻ്റെ മണവാട്ടിമാർ ആയി നൽകിയ മാർട്ടിൻ സെലിൻ ദമ്പതികളെ പിന്നീട് തിരുസഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. കുസൃതി കുരുന്നായിരുന്ന കുഞ്ഞു തെരേസ കൊച്ചുനാൾ മുതൽ തന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ഓമനത്വം തുളുമ്പുന്ന അവളുടെ പെരുമാറ്റ രീതികളും നിഷ്കളങ്കമായ ചോദ്യങ്ങളും അവളെ എല്ലാവരുടെയും പ്രിയങ്കരിയാക്കി മാറ്റി. ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിൽ ബോധ്യമായാൽ ഉടൻ തന്നെ അവൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുമായിരുന്നു. താൻ സ്വർഗത്തിൽ പോകുമോ എന്നതായിരുന്നു അവൾ ഇടയ്ക്കിടെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൊച്ചുറാണി എന്നാണ് അവളെ അവളുടെ പിതാവ് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. സ്നേഹം കൂടുമ്പോൾ അവൾ തൻ്റെ പിതാവിനെ വിളിച്ചിരുന്നതോ രാജാവ് എന്നും. നിത്യസമ്മാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തിലെ ത്യാഗങ്ങളും വേദനകളും വളരെ നിസ്സാരമാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ആത്മീയ പക്വത കുഞ്ഞു തെരേസ ചെറുപ്പത്തിൽ തന്നെ സ്വായത്തമാക്കിയിരുന്നു. സ്വർഗത്തിനു വേണ്ടി ആത്മാക്കളെ നേടാൻ തൻ്റെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ കുഞ്ഞുനാളിൽ തന്നെ അവൾ യേശുവിനെ സമർപ്പിച്ചിരുന്നു. ഈശോ തന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ അടയാളമായ കുരിശുമരണത്തിന് പകരമായി രക്തസാക്ഷിത്വം ഭരിച്ച് ക്രിസ്തുവിനു വേണ്ടി മരിക്കുക എന്നത് അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. വളരും തോറും ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടാനുള്ള ദാഹം അവളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ക്രൂശിതനായ യേശുവിൻ്റെ എനിക്ക് ദാഹിക്കുന്നു എന്ന സ്വരം അവളുടെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങി. ലോകത്തിലുള്ള എല്ലാ പാപികളെയും രക്ഷിക്കാൻ ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കണം എന്ന് കൗമാര കാലഘട്ടത്തിൽ തന്നെ കൊച്ചു ത്രേസ്യയുടെ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ദൈവവിളി സ്നേഹിക്കാനാണ് എന്ന് എപ്പോഴും പറയുമായിരുന്ന അവളുടെ എളിയ ജീവിതം ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ആധ്യാത്മിക ശിശുത്വം എന്ന കുറുക്കു വഴിയിലൂടെ അവൾ വിശുദ്ധിയുടെ ഉന്നത പടവുകൾ ചവിട്ടിക്കയറി. സ്നേഹിക്കാൻ മാത്രമറിയാമായിരുന്ന അവളുടെ ജീവിത ലക്ഷ്യം തന്നെ ഈശോയെ ഈ ഭൂമിയിൽ മറ്റാരും സ്നേഹിക്കാത്ത വിധത്തിൽ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഈശോയുടെ കളിപ്പന്ത് എന്നാണ് അവൾ തന്നെ തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. സന്യാസിനി മഠത്തിലെ അധികാരികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും ചെയ്യാത്ത തെറ്റുകൾക്ക് ശാസനകളും ലഭിച്ചപ്പോൾ ക്രിസ്തുവിനെ അനുകരിച്ച് അവൾ ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തത പാലിച്ചു. സഹനങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ടാണ് അവൾ അവളുടെ സഭാവസ്ത്രം നെയ്തെടുത്തത്. മഠത്തിലായിരുന്നപ്പോൾ ഏറ്റവും താഴ്ന്ന തരം ജോലികൾ ചെയ്യാനാണ് അവൾ ഇഷ്ടപ്പെട്ടത്. മഠത്തിൽ തന്നെ അകാരണമായി വെറുത്തവർക്കും കുറ്റപ്പെടുത്തിയവർക്കും അവൾ തിരികെ നൽകിയത് നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സ്നേഹമായിരുന്നു. 9 വർഷം നീണ്ടുനിന്ന അവളുടെ കന്യകാ ജീവിതം മുഴുവനും തന്നെ മാനസികവും ശാരീരികവുമായ പീഡകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കർമ്മലമഠത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ജീവിച്ച അവൾ തൻ്റെ 24 വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ലോകാവസാനം വരെ ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടാനുള്ള തൻ്റെ പ്രേഷിത ദൗത്യം തൻ്റെ മരണശേഷവും താൻ തുടരും എന്നാണ് രോഗക്കിടക്കയിൽ വെച്ച് കൊച്ചു ത്രേസ്യ സഹസന്യാസിനിമാരോട് പങ്കുവച്ചത്. ഉടൻ തന്നെ തനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമല്ലോ എന്നതായിരുന്നു രോഗപീഠകളാൽ വലയുമ്പോഴും അവളുടെ ഏക ആശ്വാസം. മിഷണറിമാർക്കും ആത്മാക്കാരുടെ രക്ഷയ്ക്കും വേണ്ടി അവൾ തൻ്റെ രോഗക്കിടക്കയിലെ സഹനങ്ങൾ കാഴ്ചവെച്ചു. എൻ്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കും. മരണശേഷം അനുഗ്രഹങ്ങളുടെ റോസാ വർഷങ്ങൾ ഞാൻ ഭൂമിയിലേക്ക് ചൊരിയും.
കൊച്ചു ത്രേസ്യയുടെ അന്ത്യവാക്കുകളിൽ ചിലതാണ് ഇത്. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അവൾ തൻ്റെ ആത്മാവിനെ ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചത്. കേവലം 24 വർഷം അധികമാരും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ ജീവിച്ച ഈശോയുടെ ചെറുപുഷ്പത്തെ 10 പിയൂസ് മാർപ്പാപ്പയാണ് 1925 വിശുദ്ധയായും അഖില ലോക മിഷൻ മധ്യസ്ഥയായും പ്രഖ്യാപിച്ചത്. ഒരു സന്യാസിനി മഠത്തിലെ കൊച്ചുമുറിയിൽ ഒരു കുഞ്ഞു സന്യാസിനിയായി രോഗക്കിടക്കയിൽ ജീവിച്ച് തിരുസഭയിലെ വിശുദ്ധരിൽ പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട കുഞ്ഞു തെരേസ ചെയ്തത് ഒന്നു മാത്രം. ജീവിതത്തിലെ ഏറ്റവും ചെറിയ സഹനങ്ങൾ പോലും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്തു വച്ചു. താഴെ വീണ ഒരു മുട്ടുസൂചി എടുത്ത് മേശയിൽ വയ്ക്കുമ്പോൾ പോലും കുഞ്ഞു തെരേസ പറയുമായിരുന്നു, ഈശോയെ, ഈ കൊച്ചു സഹനം ഞാൻ നിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി കാഴ്ചവെക്കുന്നു. അതിൻ്റെ പ്രതിഫലമെന്നോണം തൻ്റെ മരണശേഷം സ്വർഗത്തിലെത്തിയ കുഞ്ഞു തെരേസയെ തൻ്റെ മടിയിലിരുത്തി ഈശോ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു എന്നാണ് സഭാ പാരമ്പര്യ പഠനങ്ങൾ പറയുന്നത്. കൊച്ചു ത്രേസ്യ തൻ്റെ കുഞ്ഞു സഹനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി കാഴ്ചവെച്ചത് മൂലം രക്ഷ പ്രാപിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിച്ച ലക്ഷക്കണക്കിന് ആത്മാക്കൾ സ്വർഗത്തിൽ വസിക്കുന്ന കാഴ്ച. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വിശുദ്ധനോ വിശുദ്ധയോ ആയിത്തീരാൻ നാം വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. കൊച്ചു കാര്യങ്ങൾ നാം വലിയ സ്നേഹത്തോടെ ചെയ്യുക. നമ്മുടെ ചെറിയ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്തു വെച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി കാഴ്ചവെക്കുക. ഇത്രയും ചെയ്യാൻ കഴിയാത്ത ആരാണ് നമുക്കിടയിലുള്ളത്? എന്താ, ഇന്നു മുതൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കൊച്ചുറാണിയെപ്പോലെ ആത്മീയ ശിശുത്വം വഴി ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയിത്തീരാം.